ഊർജ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചുവർചിത്രം നിർമ്മിച്ച് പീരുമേട് പാമ്പനാർ എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികൾ. ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. പാമ്പനാർ എസ് എൻ കോളേജിലെ എനർജി മാനേജ്മെന്റ് സെന്റർ, സെന്റർ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഊർജകിരൺ എന്ന പേരിൽ ഒരു ഊർജ ബോധവൽക്കരണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ജീവിതശൈലിയും ഊർജകാര്യശേഷിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പീരുമേട് നിയോജക മണ്ഡലത്തിൽ വില്ലേജ് ഓഫീസിന് സമീപമുള്ള പൊതുഭിത്തിയിൽ ചുവർ ചിത്രം നിർമ്മിച്ചു. കോളേജ് വിദ്യാർത്ഥികളായ അഭിഷേക് ജോഷി, കിപ്സൺ, അനന്തു ബാബു എന്നിവർ ചേർന്നാണ് ചുവർ ചിത്രം നിർമ്മിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ സനൂജ് സി ബ്രിസിലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ പാസ്സാകാൻ കഴിയുള്ളൂ, അതെല്ലാം ശരിയാണ്. അപ്പുറത്തേക്ക് കുറേ ജീവിതയാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുമ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് തൊഴിലോ മറ്റെന്തെങ്കിലും ആയി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ശാസ്ത്രമോ പോകുന്നൊരു സമീപനം നമ്മുടെ സമീപത്തിൽ നന്നായി കണ്ടുവരുന്നു. അതുണ്ടായിരുന്നു എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ ഏത് രീതിയിലും പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ കണ്ടില്ല എങ്കിൽ പക്ഷേ നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വളരെ സജീവമായി നിന്ന ഒന്നാണ് കേരളം. അതുകൊണ്ടാണിപ്പോൾ സ്വാമി വിവേകാനന്ദ രാജ്യമൊട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ല. പക്ഷേ കേരളം കണ്ടപ്പോഴാണ് പറഞ്ഞത് ഭ്രാന്തമാർ നാടാണ്. നിറയെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുണ്ട്. ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്ന നാട്ടിൽ അതേ കാലഘട്ടത്തിൽ തന്നെ സയൻസ് ദശകം എഴുതിയിട്ടുള്ള ആളുകളും സഹോദരനായ്പ്പോലുള്ള സയൻസിനെ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ട ആളുകളുള്ള നാടാണ്. അതുകൊണ്ട് ശാസ്ത്രബോധം നമ്മൾ ഇത്ര ഒരു പരിപാടി ഒരു ദിവസം സംഘടിപ്പിച്ച് അവസാനിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൂടി ഇതിൻ്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഔപചാരിക ഗ്രാമപഞ്ചായത്ത് അംഗം രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഊർജകിരൺ കോർഡിനേറ്റർമാരായ സുഗന്യാമോൾ സുരേഷ്, ഗോപിക എ എസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പീരുമേട്.